ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് 89 അല്ലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ദൈവത്തിൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അതിനുശേഷം 89 ക്യാമ്പസ് മീറ്റ് തൃശ്ശൂരിൽ വെച്ച് നടന്നു. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തുടർന്ന് പടിപടിയായിട്ട് ജിസ്യൂത്തിലെ ഓരോ പ്രയർ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്തും അല്ലെങ്കിൽ ക്യാമ്പസിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് അങ്ങനെയൊക്കെ നടക്കുന്ന വഴി പതിയെ പതിയെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ തുടങ്ങിയ സമയത്ത്, ഒരു പർട്ടിക്കുലർ സമയത്ത് വളരെയധികം എന്നെ സ്ട്രഗിൾ ചെയ്തിരുന്ന എൻ്റെ ഒരു ഒരു സിന്നിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. എനിക്ക് എന്തോരം നോക്കിയിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റുന്ന സംഭവമായിരിക്കില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഇറ്റ്സ് നോട്ട് പോസിബിൾ, പ്രത്യേകിച്ച് എൻ്റെ പോലെയുള്ളൊരു മനുഷ്യന് എന്നൊക്കെയുള്ളൊരു എൻ്റേതായ ചില ധാരണകളിലേക്ക് ഞാൻ വന്ന് ഇങ്ങനെ പതുക്കെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. പതുക്കെ പ്രഗ്രൂപ്പൊക്കെ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ബാക്കൗട്ട് വലിയ. പക്ഷേ അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്ന കുറേ ലീഡേഴ്സ് എന്നെ വീട്ടിൽ വന്ന് കാണുകയും എൻ്റെ പുറകെ ഇങ്ങനെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഒക്കെ അന്നേരം അന്ന് എനിക്ക് കിട്ടിയ ഒരു ഒരു ചെറിയൊരു ഒരു പോയിന്റാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ജീസസിലുള്ള ഒരു അന്നത്തെ ഒരു ലീഡർ എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൻസ് നിന്റെ സ്പിരിച്വൽ ജേർണി, നിന്റെ ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഇങ്ങനൊരു ഉയർന്നു പോകുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. കുറച്ച് ഒന്ന് വന്ന് ദർ വിൽ ബി എ കൈൻഡ് ഓഫ് ഒരു താഴേക്കൊരു വരയുണ്ടാവും. പക്ഷെ നെക്സ്റ്റ് ടൈം ആ വര പോകുന്നത് നീ നേരത്തെ എവിടെ നിന്നാണോ താഴേക്ക് പോയത് അതിനേക്കാൾ ഉയരത്തിലേക്കായിരിക്കും പോകുന്നത്. മേ ബി അഗെയിൻ ഒരു താഴേക്കൊരു വരയുണ്ടാവും. പക്ഷെ നെക്സ്റ്റ് ടൈം വെൻ യു റൈസ് അപ്പ് ആൻഡ് കർത്താവിൻ്റെ കൂടെ വീണ്ടും പോകുമ്പോഴത്തേക്കും ആ ലൈൻ പോകുന്നത് നെക്സ്റ്റ് കുറേയും കൂടി ഉയരത്തിലേക്കായിരിക്കും. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തന്നു. എനിക്ക് വീണ്ടും തിരിച്ച് കർത്താവിലേക്ക് വരണം. പിന്നെ അത് കർത്താവിലേക്ക് കൂടുതൽ അടുക്കും തോറും ഓരോ പ്രാവശ്യം ഏതെങ്കിലും രീതിയിൽ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് ഇമ്മീഡിയറ്റായിട്ട് കൺഫഷന് പോകാനും വീണ്ടും ആ സ്നേഹത്തിലേക്ക് ഓടി അടുക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തന്നു. അടുത്തൊരു പാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങാനായിട്ട് നമ്മളുടെ ചേർച്ചിലും വളരെയധികം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലെൻസ് സീസൺ. ഒരു ഒരു കോളാണ് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മളുടെ പാസ്റ്റില്. കർത്താവ് ഒത്തിരി നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്, ഒത്തിരി ബ്ലെസ്സിങ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്, വീണ്ടും ഇങ്ങോട്ട് വരാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് തരുന്നത്. പക്ഷേ കർത്താവ് ഇന്ന് നമ്മളോട് ഇന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് മേ ബി അടുത്ത പാട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊരു സമയമായിട്ട് തീരട്ടെ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു, കർത്താവിനോടുകൂടെ ചേർന്നുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ ഇച്ചിരി പുറകോട്ട് പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏറ്റ് പറയാനായിട്ട് വീണ്ടും ആ ഡീപ്പർ എക്സ്പീരിയൻസിലേക്ക് വരാനായിട്ട് ഈ പാട്ടിൻ്റെ സമയം നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ. His light is shining. Turn around, make a choice, take a step. His love is calling you. Travel
us doing nothing. We need this toilet day and night, but building living that we've been missing is such a grace it is. Time is here right now. His word is ever here. It's the time to return. Turn around, look at him. His love, his light is shining.